ഹരി ശ്രീ ഗണപതയെ നമ വൈഘ്നമസ്തു പുങ്കുരുഭ്യോ നമ ശ്രീ മഹാദേവിയേ നമ ശ്രീ കിരാതരൂപായ നമ. ഞാൻ കെ പി ശൈലജ, മാത്തൂർ മന. ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം ആറാം സ്കന്ധത്തിലത്തെ ഋത്രതപസ് എന്ന മൂന്നാം അധ്യായമാണ് പാരായണം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ തുഷ്ടാവിൻ്റെ കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് അഗ്നിയിൽ ഹോമം കഴിച്ച്, അഥർവണ മന്ത്രങ്ങളെ കൊണ്ട് ഹോമം കഴിച്ച് ഒരു പുത്രനുണ്ടായി. വൃത്രൻ എന്ന് പേരിട്ടു. എന്നിട്ട് ഇന്ദ്രനെ ജയിക്കാൻ പോവുകയാണ് വൃത്രൻ. ശ്രീ മഹാദേവിയെ നമാവ്യാസൻ. വേദപാരകരം വിപ്രന്മാർ തന്നാശിസ്സുമേറ്റുടൻ തേരിലേറി പുറപ്പെട്ടാൻ വൃത്രൻ ഇന്ദ്രനെ വെല്ലുവാൻ. പണ്ടു വിണ്ണൂരോടു തോറ്റ ദുഷ്ടരാക്ഷസരൊക്കെയും മഹാശക്തൻ വൃത്രനെന്നു കണ്ടു സേവാർത്ഥമെത്തിനാർ. അല്ലേ, ദുഷ്ടന്മാരായിട്ടുള്ള രാക്ഷസന്മാർ, പണ്ട് ദേവന്മാരോട് തോറ്റവരാ, ഇപ്പോൾ ശക്തനായിട്ടുള്ളൊരു നേതാവ് നമുക്കുണ്ട് എന്ന് കണ്ടിട്ട് അവർ കൂട്ടത്തിൽ കൂടി. അവരും ദേവദൂതന്മാരവനെ കണ്ടുപോരിന്നണഞ്ഞതായി ചെന്നുണർത്തിച്ചു വൃത്താന്തം വൃത്രൻ തൻ ചേഷ്ടിതത്തെയും. ദേവദൂതന്മാരെ കണ്ടിട്ട് വേഗം ചെന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞു, ഇതാ വൃത്രൻ തപസ് ചെയ്യാൻ വരികയാണ്. സ്വാമിൻ തപസ് ചെയ്യാനല്ല, അങ്ങയെ കൊല്ലാൻ വേണ്ടിയിട്ട് വരികയാണ്. സ്വാമിൻ വരുന്നുണ്ടു നിന്റെ ശത്രുവാം വൃത്രനിങ്ങുടൻ രാക്ഷസപ്പടയോടൊത്തു തേരിലേറി മഹാബലൻ മകനെ കൊന്ന കോപത്താൽ തുഷ്ടാവങ്ങയെ വെല്ലുവാൻ ആഭിചാര പ്രയോഗത്താൽ ഉണ്ടാക്കിയവനാണിവൻ. തുഷ്ടാവിൻ്റെ മകനാണ്, അങ്ങയെ കൊല്ലാൻ തന്നെ ഉണ്ടാക്കിയതാ. എന്താ കാരണം? തുഷ്ടാവിന് ഒരു കാരണമുണ്ട്. തുഷ്ടാവിൻ്റെ മകനെ ഇന്ദ്രൻ കൊന്നുപോയി, ഒരു കാരണമില്ലാണ്ട്. പിന്നെ തുഷ്ടാവ് അതിന് പകരം വീട്ടില്ലേ. എത്തി മകനെ കൊന്ന കോപത്താൽ തുഷ്ടാവങ്ങയെ വെല്ലുവാൻ ആഭിചാര പ്രയോഗത്താൽ ഉണ്ടാക്കിയവനാണിവൻ. എത്തിപ്പോയി സാമ്പ്രതം ഘോരൻ മേരുമന്ദര സന്നിഭൻ ഭയങ്കരം നാദമതാ കേൾപ്പു വേണ്ടതു ചെയ്യുക നീ. ദൂതഭാഷണമീവണ്ണം കേൾക്കുമാവേളയിൽ ക്ഷണാൽ പാഞ്ഞണഞ്ഞോതി ദേവന്മാരിന്ദ്രനോട് ഭയാർത്തരായി. എന്നിട്ട് പറയണ ദേവന്മാര്, ദേവഗണങ്ങൾ, ആപൽ സൂചകമായെങ്ങും ദുർനിമിത്തം പലതരം കാണുന്നു പറവക്കൂട്ടം ചിലയ്ക്കുന്നുണ്ട് ഭീതിതം. ശകുനങ്ങൾ, ചീത്ത ശകുനങ്ങളിങ്ങനെ കാണണു. പെരും പരുന്തു കഴുകൻ കാക്ക തൊട്ടുള്ള പക്ഷികൾ വികൃതം കൂവിയും കൊണ്ടു പാറുന്നു ഭവനോപരി. ആ കഴുകൻ പറക്കുക, അത് അപശബ്ദം ഉണ്ടാക്കിയും കൊണ്ടാണ് ഈ പറവകൾ. രാത്രിയൊക്കെ ഇല്ലേ, നമുക്ക് ഈ കാലം കോഴി കൂകിയാൽ നമുക്ക് അതൊരു മരണം പറയുകയാണ്. അത് അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, നായ ഓളിയിടുക. അപ്പോൾ അങ്ങനത്തെ നിമിത്തങ്ങളെ കേൾക്കാണ്ട് ചീച്ചീ കൂചീതി ശബ്ദങ്ങൾ ഉണ്ടാക്കിയിടുന്നു പക്ഷികൾ ഗജാസ്വാദികൾ തൻ കണ്ണിൽ നിന്നു വാരുന്നു കണ്ണുനീർ. ആനയുടെ കണ്ണുനിന്നൊക്കെ അങ്ങനെ കണ്ണീര് വീഴുക. ഗൃഹങ്ങൾ തൻ മേൽപ്പുരമേൽ നിന്നു രാത്രിയിൽ ഉൽക്കടം കേൾക്കുന്നു ദാരുണം ദൈത്യനാരിമാരുടെ രോദനം കാറ്റുകൂടാതെ താൻ വീഴുവു കൊടിക്കൂറകൾ മാനത നിലത്തും വാനിലും കാണുമു പല ദുശകുനങ്ങളും. കരിമുണ്ടും വികൃതമാം മുഖവും പൂണ്ടനാരികൾ
പോയെ നാട്ടിയോടിച്ചു ചരിപ്പൂ വീടുതോറുമേ. സ്ത്രീകളിങ്ങനെ ആട്ടി ഓടിച്ചും കൊണ്ട് നടക്കണ്ടെന്ന്, കരി കറുത്ത മുണ്ടൊക്കെ ചെറ്റി ആ വിരൂപികളായിട്ടുള്ള സ്ത്രീകൾ. വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ സ്ത്രീകൾ തൻ കറ്റവാർകുഴൽ ചിക്കിപ്പറിച്ചു പേടിപ്പിക്കുന്നു രാക്ഷസിമാർ സദാ. കൊള്ളിമീൻ വീഴ്വതും കാൺമോ സദാ ഭൂമി കുലുക്കവും, രാവിൽ മുറ്റത്തു വന്നോരിയിടുന്നു ജമ്പുകങ്ങളും. കൊള്ളിമീൻ വീഴ, അതൊക്കെ ദുശകുനാണത്ര അല്ലേ. എന്താണ് താരകാസുരൻ ജനിച്ചപ്പോൾ പറഞ്ഞുണ്ടല്ലോ, ദൈത്യൻ മത്തൻ നിൻവരത്താൽ ഒരുത്തൻ താരകാഭിധൻ ജഗത്തിനു വിപത്തിനായി ഉദിച്ചാൻ ധൂമകേതുവൽ. കൊള്ളിമീൻ്റെ വേറെ പേരാണ് ധൂമകേതു. ധൂമകേതുവിനെ പോലെ ലോകം മുഴുവൻ ഭസ്മാക്കാൻ. അപ്പോൾ കൊള്ളിമീൻ ഇതാ വിഴുണു, മുറ്റത്ത് കുറുക്കന്മാർ വന്നിട്ട് കരയുന്നു. സ്വതവേ കുറുക്കന്മാർ കാട്ടിലല്ലേ ഉണ്ടാവുക, കുറ്റിക്കാട്ടിലോ വീടിൻ്റെ മുറ്റത്ത് വരാറില്ല. ഗൃഹം തോറും ചരിക്കുന്നിതോന്തിൻ കൂട്ടം സുരാധിപ തുടിക്കുന്നുണ്ട് അംഗമെല്ലാം സർവം ദുശകുനങ്ങൾ താൻ. വ്യാസൻ വിണ്ണോരി ചൊന്നതെല്ലാം കേട്ടിന്ദ്രൻ ആണ്ടിതു ചിന്തയിൽ ഉടൻ വിളിച്ചു ചോദിച്ചു ഗുരുവോടു മനോഗതം. ഇന്ദ്രൻ ബ്രഹ്മൻ ഘോര നിമിത്തങ്ങൾ എന്തേ കാണുന്നതിങ്ങനെ, ചീറുന്നു കാറ്റു വാനിങ്കൽ നിന്നു വീഴുന്നു കേശവും. ഈ തലമുടി ഉണ്ടല്ലോ, അത് തലയിലായാൽ തന്നെ നന്നുള്ളൂ, ഭക്ഷണം കഴിക്കുമ്പോൾ തലമുടി കിട്ടിയാൽ വയ്ക്കുമോ, അതേപോലെ മുടി ഇങ്ങനെ പാറി പറന്ന് നടക്കണണ്ട വയ്ക്കുമോ. അപ്പം അതൊക്കെ ഓരോ ദുശകുനങ്ങളാണ്. ഗുരു സർവജ്ഞനല്ലോ നീ വിഘ്നം പോക്കാൻ സമർത്ഥനും, ബുദ്ധിമാൻ സർവതത്വജ്ഞൻ ദേവാചാര്യനുമല്ലയോ. ശത്രുനാശം വരുത്താനും അഴൽ പോക്കുവതിനുമായി പ്രതിശാന്തികരം കർമ്മം ചെയ്യുക നീ വിജ്ഞനല്ലയോ. വ്യാഴത്തിനോട് പോയി പറയണം, ഗുരു ശത്രുനാശം വരുത്താനുള്ള എന്തെങ്കിലും കാര്യം, ശാന്തി വരുത്താനുള്ള കാര്യം ചെയ്യൂ എന്ന് ഇന്ദ്രൻ അഭ്യർത്ഥിക്കുകയാണ് ഗുരു. അപ്പോൾ വ്യാഴം പറയുക, ചെയ്യേണ്ടതെന്തു ഞാൻ ഇന്ദ്ര ദുഷ്കൃതം ചെയ്തു പോയി ഭവാൻ. അങ്ങയുടെ ചീത്തപ്രവൃത്തി കൊണ്ട് തന്നെയാണത്. ആ പിന്നെ വിശ്വരൂപനെ കൊന്നില്ലേ, ആ പാപന മുനിയെ നീ കൊന്നു നേടിയതെന്തുവാൻ. പുണ്യപാപങ്ങൾ അത്യുഗ്രമാകുമ്പോൾ പെട്ടെന്നു താൻ ഫലം, അതിനാൽ ശുഭമിച്ചിപ്പോർ നന്നായി ചിന്തിച്ചു ചെയ്യണം. പുണ്യമായാലും അതെ പാപമായാലും അതെ, അത് ശക്തിയുള്ളതായ അപ്പം ഫലം കിട്ടും. അന്യഹിംസാകരം കർമ്മം ചെയ്യാൻ പാടില്ലൊരിക്കലും, പരദ്രോഹം ചെയ്തിടുന്നോന്നുണ്ടാകാ സുഖമെപ്പോഴും. മറ്റുള്ളവർക്ക് ഉപദ്രവമാണ് കാര്യങ്ങൾ ചെയ്യരുത്, പരദ്രോഹം ചെയ്യരുത്, ഒരിക്കലും സുഖം ഉണ്ടാവില്ല. ലോഭമോഹങ്ങളാൽ ബ്രഹ്മഹത്യ നീ ചെയ്തു വാസവ, അപാപത്തിൻ ഫലം പെട്ടെന്നീ വിധത്തിലണഞ്ഞതാം. അവധ്യനായിത്തീർന്നു വിണ്ണോർക്കെല്ലാം ഈ വൃത്രനിന്നവൻ, വരുന്നു നിന്നെ കൊല്ലാൻ നിസ്സീമം ദൈത്യരുമായവൻ. അവനു വജ്രോപമങ്ങൾ സർവദിവ്യായുധങ്ങളും തൊഷ്ടാവേകീട്ടുമുണ്ടല്ലോ, ഉണ്ടെല്ലാം പൂണ്ടുവൻ പ്രാഭവത്തോടും. ദുർദർശനായി തേരിലേറി സർവനാശം വരുത്തുവാൻ, വരുന്നതാ മൃത്യുവിവനുണ്ടാകാ സുരനായക. ദുഷ്ടാവ് എല്ലാ ആയുധങ്ങളും കൊടുത്തിട്ടുണ്ട്, അതൊക്കെ എടുത്തിട്ടാണ് വരണേ. കോലാഹലം കേൾക്കുമാറായി ഗുരുവേവം കഥിക്കവേ, ഗന്ധർവ കിന്നരന്മാരും യക്ഷന്മാരും മുനീന്ദ്രരും ദേവന്മാരും സ്വസ്വദേഹം വിട്ടുപാച്ചൽ തുടങ്ങിനാർ. ആശ്ചര്യമിതു കണ്ടപ്പോൾ ആർത്തനായണ്ടർ നായകൻ, സൈന്യ സംഭരണം ചെയ്യാൻ സേവകന്മാരോടോതിനാൻ. വസുക്കളാദിത്യന്മാരും രുദ്രരും വായുപാശിയും ഭഗൻ പൂഷാവശ്വികളും യമനും ധനനാഥനും
വിമാനമേറിയിട്ടെല്ലാവരും ആയുധങ്ങളുമൊത്തുടൻ വരാനായി പോയി പറയുവിൻ വന്നുപോയി ശത്രുസാമ്പ്രതം എന്നു കൽപ്പിച്ചു ദേവേന്ദ്രൻ ആനമേലേറി വിദ്രുതം ഇറങ്ങി ഗേഹത്തിൽ നിന്നും ആചാര്യൻ തൻ്റെ പിന്നിലായി അപ്പോഴേക്കും സ്വസ്വവാഹനസ്ഥരായി സുരരൊക്കെയും ശസ്ത്രപാണികളായി പോരിനൊരുങ്ങി താനിറങ്ങിനാർ ദേവന്മാരും യുദ്ധത്തിന് പുറപ്പെട്ടിട്ട് വന്നു മരങ്ങൾ തിങ്ങുമാ രമ്യം മാനസോത്തരപർവ്വതം ദേവാവാസം വന്നണഞ്ഞാൻ വൃത്രനും ദൈത്യരുത്തുടൻ ദേവസൈന്യത്തോടൊത്ത് ഇന്ദ്രൻ താനും അപ്പർവ്വതോപരി വാചസ്പതിയെ മുൻനിർത്തിച്ചെന്നു പോരു തുടങ്ങിനാൻ അമ്പും വാളും വേലുലയ്ക്ക മഴുവും ഗദപാശവും പ്രയോഗിച്ചുഗ്രമായി ചെയ്തു സങ്കരം വൃത്രവാസവർ ഏവം നടന്നിതാ യുദ്ധം മർത്യർ നന്നൂറു വത്സരം മഹാത്മാക്കൾ ഋഷീന്ദ്രർക്കും നരർക്കും പേടിയാം വിധം ഭയങ്കരമായിട്ടുള്ള യുദ്ധം എല്ലാവർക്കും പേടിയോ വരുണൻ തോറ്റുപോയാദ്യം പിന്നെ വായുഗണങ്ങളും യമൻ സൂര്യൻ ശക്രനേവം തോറ്റോടി സുരരൊക്കെയും ഇന്ദ്രൻ മുമ്പായ ദേവന്മാർ ഓടിപ്പോയതു കാണുകയാൽ അണഞ്ഞു വൃത്രൻ സാമോദമാശ്രമത്തിൽ പിതാവിനെ ദേവന്മാരൊക്കെ തോറ്റോടിപ്പോയത് കണ്ടപ്പോൾ വൃത്രന് സന്തോഷമായി വേഗം അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഈ ഒരു മനുഷ്യ വർഷം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഒരു പകല് രണ്ട് മനുഷ്യവർഷമായ ഒരു പകല് രാത്രി ഒരു ദിവസം അപ്പോൾ 360 ദേവദിവസമായ ഒരു ദേവവത്സരം 12,000 ദേവവത്സരമായ ഒരു ചതുർയുഗം 71 ചതുർയുഗമായ ഒരു മന്വന്തരം 14 മന്വന്തരമായ ഒരു കൽപ്പം ബ്രഹ്മാവിൻ്റെ ഒരു പകല് രണ്ട് കൽപ്പമായ ഒരു ബ്രഹ്മദിവസം 360 ബ്രഹ്മദിവസമായ ഒരു ബ്രഹ്മവർഷം 120 ബ്രഹ്മദിവസമായ ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ് അതായത് 917,376 crore മനുഷ്യവർഷം നമുക്ക് കണക്കാക്കാൻ തന്നെ പറ്റില്ല തുഷ്ടാവിനെ നമിച്ചോതി അരവൃത്രൻ അച്ഛനെ നമസ്കരിച്ചു ചെയ്തു ഞാൻ കൽപ്പനപ്പടി സിംഹത്തെ കണ്ട ആനകളും മാൻകൂട്ടങ്ങളും എന്ന പോൽ ഇന്ദ്രനോടൊത്തു ദേവന്മാർ പോരിൽ തോറ്റോടിയേ വരും ഇന്ദ്രൻ നടന്നു താൻ പോയാൻ ഐരാവത ഗജത്തെ ഞാൻ പിടിച്ചു പോന്നേൻ ഇങ്ങോട്ടും കൈക്കൊള്ളി ഗജവീരൻ ഇന്ദ്രൻ്റെ ആനയെ കൊടുത്തു അച്ഛന് പേടിച്ചോരെ കൊല്ലരുതെന്നോർത്തു കൊല്ലാതെ വിട്ടു ഞാൻ കൽപ്പിച്ചാലും ഇനി ചെയ്വതെന്തു നിൻ ഹിതമിങ്ങിവൻ ഇനി എന്താ അച്ഛാ ചെയ്യേണ്ടത് ഞാൻ എന്താ അഷ്ടച്ചാവ് പറയൂ തളർന്നവശരായി പേടിച്ചോടി നിർജ്ജരരൊക്കെയും ഇന്ദ്രൻ ഐരാവതത്തെയും വിട്ടെറിഞ്ഞോടി ഭീതിയാൽ വ്യാസൻ പുത്രവാക്യം കേട്ടു മോദപൂർവം തുഷ്ടാവു മോദിനാൻ എൻ ജീവിതം സഫലമായി പുത്രവാനായി ഞാൻ സുത എൻ മാനസജ്വരം തീർന്നു നിന്നാൽപാവിതനായി ഞാൻ നിന്നത്ഭുത പ്രഭാവം കണ്ടെൻ ചാഞ്ചല്യമകന്നുപോയി നിനക്കുഹിതമാം കാര്യമൊന്നോതാം അതു കേൾക്ക നീ ഉറച്ചിരുന്നിനി ചെയ്യുക സാവധാനം തപസ്സു നീ എനിക്ക് സന്തോഷമായി എന്തായാലും ഇനി നീ ഒരു കാര്യം ചെയ്യ നീ തപസ് ചെയ്യുക സമർത്ഥനേതു കളവും ചെയ്യുമപ്പാകശാസനൻ നിൻ ശത്രുവാണ് നീ തെല്ലും വിശ്വസിക്കരുതാരെയും ആ ഇന്ദ്രണ്ടല്ലോ മഹാ കള്ളനാ നിൻ്റെ ശത്രുവാ വിശ്വസിക്കാൻ പാടില്ല തപസ് അപ്പം തപസ് ചെയ്യൂ തപസ്സാൽ ലക്ഷ്മി സിദ്ധിക്കും ശ്രേഷ്ഠമായുള്ള രാജ്യവും തപസ്സാൽ ശക്തി പെരുകും തപസ്സാൽ പോർ ജയിച്ചിടും ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ചുത്തമം വരമാശു നീ
നേടിക്കൊന്നാലും ആ ബ്രഹ്മഹത്യ ചെയ്തൊരു പാപിയെ. ബ്രഹ്മാവിനെ പ്രസാദിപ്പിക്കൂ തപസ് ചെയ്തിട്ട്, എന്നിട്ട് വരം നേടൂ, എന്നിട്ട് ആ ഇന്ദ്രനെ, ബ്രഹ്മഹത്യ ചെയ്തിട്ടുള്ള ഇന്ദ്രനെ കൊല്ലൂ. ഭജിക്ക നാൻമുഖനെ നീ സ്ഥിരനായി സാവധാനനായി, ഏകുമിഷ്ടവരം തുഷ്ടനായാല സുഖദായകൻ. മഹാതേജസ്വിയാം വിശ്വയോനിയെ തുഷ്ടനാക്കി നീ, അവധ്യത്വവരം വാങ്ങിക്കൊന്നാലും പാപി ശക്രനെ. അവധ്യനാവണം എന്നുള്ള വരം മേടിച്ചോളൂ, അവധ്യത്വം, എന്നിട്ട് ഇന്ദ്രനെ കൊല്ലൂ. മകനെ കൊന്നൊരാ വൈരം കൊണ്ടു നീറുന്നിതന്മനം, ശാന്തിയില്ലൊന്ന് സുഖമായുറങ്ങാൻ കൂടി വയ്യമേ. എൻ്റെ മകനെ കൊന്നു, സാധാരണ മരണമല്ല എൻ്റെ മകൻ മരിച്ചത്, കൊന്നു ആ ഇന്ദ്രൻ. അപ്പം എൻ്റെ മനസ്സിന് ദുഃഖം പോണില്ല, എൻ്റെ മനസ്സിന്ന് എൻ്റെ മനസ്സ് നീറുകയാണ്. അപ്പം അതിനെ കൊല്ലണം അവനെ, സുഖമായിട്ടൊന്ന് ഉറങ്ങാനും കൂടി എനിക്ക് പറ്റണില്ല. തപസ്വിയാമെൻ മകനെ തെറ്റന്നെ കൊന്നിതഖലൻ, അതിനാൽ സുഖമില്ലേതും അഴൽ തീർത്തുദ്ധരിക്ക നീ. എൻ്റെ മകൻ മഹാതപസ്യയായിരുന്നു, ആ തപസ്യമായിട്ടുള്ള മകനെയാണ് കൊന്നത് ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രനെ കൊല്ലണം, ഒരു തെറ്റും എൻ്റെ മകൻ ചെയ്തിട്ടില്ല വ്യാസൻ. പിതൃവാക്യം കേട്ടു കോപം പൂണ്ടു വൃത്രൻ തപസ്സിനായി, അച്ഛനോടാജ്ഞയും വാങ്ങി പുറപ്പെട്ടാൻ പ്രസന്നനായി. ഗന്ധമാദന ശൈലത്തിൽ പാവനം ദേവഗംഗയിൽ, കുളിച്ചു ദർഭാസനമിട്ടിരുന്നാൻ സ്ഥിരചിത്തനായി. അന്നപാനാദിയും വിട്ടു യോഗാഭ്യാസൈകതാനനായി, സ്ഥിരാസനസ്ഥനായി ധ്യാനം ചെയ്താൻ വിശ്വയോനിയെ. ബ്രഹ്മാവിനെ തപസ് ചെയ്യാണ്, അന്നപാനങ്ങൾ, ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല, യോഗാഭ്യാസം ചെയ്തും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കുക. വൃത്രൻ തപസ്സു ചെയ്യുന്ന വാർത്ത കേട്ടു ശചീപതി, ചിന്താർത്ഥനായി ചൊല്ലിവിട്ടാൻ നാഗഗന്ധർവയക്ഷരേ. ഓജസ്സേറും കിന്നരരെ അപ്സരോ ദേവദൂതരെ, വിദ്യാധരന്മാരെയും അത്തപോ വിഘ്നം വരുത്തുവാൻ. മായാപ്രയോഗം അവർ പോയി പലതും ചെയ്തുവെങ്കിലും, വൃത്രൻ്റെ വൻ തപസ്സിനു നേരിട്ടില്ലൊരിളക്കവും. തപസ് തപോവിഘ്നം വരുത്താൻ പലരെയും പറഞ്ഞയച്ചു, കിന്നരന്മാരെ, അപ്സരസുകളെ, ദേവദൂതരെ, വിദ്യാധരന്മാരെ, ആര് പോയിട്ട് എന്തുമായ പ്രയോഗം ചെയ്തിട്ടും വൃത്രൻ്റെ തപസ് ഒട്ടും ഇളകിയില്ല. ശ്രീ മഹാദേവി നമ ശ്രീമദ്ദേവി ഭാഗവതം ആറാം സ്കന്ധം വൃത്രതപസ് എന്ന മൂന്നാമധ്യായം സമാപ്തം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവി നമ.